കേരളത്തിലെ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ അമേരിക്കൻ കമ്പനിയായ ഇ എം സി സിയുമായി ഒപ്പിട്ട ധാരണാപത്രം റദ്ദാക്കിയെന്ന് സർക്കാർ പച്ചക്കള്ളം പറയുന്നു അസൻഡ് കേരളയിൽ സർക്കാരുമായി ഒപ്പിട്ട അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കോടിയുടെ ധാരണാപത്രം റദ്ദാക്കിയെന്ന പ്രഖ്യാപനം വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമായിരുന്നുവെന്ന് തെളിയുന്നു പ്രഖ്യാപനം നടന്നിട്ട് ആഴ്ചകളായെങ്കിലും ഇതുവരെ വ്യവസായ വകുപ്പ് ധാരണാപത്രം റദ്ദാക്കി ഉത്തരവിറക്കിയിട്ടില്ല എന്താണിതിന് കാരണം തിരഞ്ഞെടുപ്പിനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നിട്ടും സർക്കാർ നടത്തിയ വലിയ അഴിമതിയെ കെട്ടിപ്പൂട്ടാൻ മടിച്ചു നിൽക്കുന്നത് എന്തിന് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇ എം സി സിയും കെ എസ് ഐ ഡി സിയുമായി ഒപ്പിട്ട ധാരണാപത്രം വ്യവസായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റദ്ദാക്കിയെന്നായിരുന്നു സർക്കാർ വാദം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് എടുത്ത തീരുമാനം അംഗീകരിച്ചെങ്കിലും ഇതുവരെ വ്യവസായ വകുപ്പോ സർക്കാരോ ഉത്തരവിറക്കിയിട്ടില്ല പ്രതിപക്ഷത്തിൻ്റെ അസത്യപ്രചാരണത്തിന് തടയിടാനാണ് ധാരണാപത്രം റദ്ദാക്കുന്നതെന്നായിരുന്നു വിശദീകരണം എന്നാൽ വിവാദത്തിൽ നിന്ന് തടിയൂരാനുള്ള തന്ത്രം മാത്രമായിരുന്നു ധാരണാപത്രം റദ്ദാക്കൽ അവകാശവാദം സർക്കാരിന് വേണ്ടി കെ എസ് ഐ ഡി സി എം ഡി ഒപ്പിട്ട ധാരണാപത്രം റദ്ദാക്കിയത് സർക്കാർ ഉത്തരവായി തന്നെ ഇറങ്ങണമെന്നിരിക്കെ ഇത്തരത്തിൽ ഒരു ഉത്തരവും ഇതുവരെ ഇറങ്ങിയിട്ടില്ല ധാരണാപത്രത്തിൽ റദ്ദാക്കി ഉത്തരവിറങ്ങാത്തത് എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്ക് വ്യവസായ വകുപ്പിനോട് ആരായണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ മറുപടി ഇതിനെക്കുറിച്ച് വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അറിയില്ലെന്നായിരുന്നു മറുപടി എന്നാൽ ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനുമായി ഇ എം സി സി യാനങ്ങൾ നിർമ്മിക്കാനുണ്ടാക്കിയ ധാരണാപത്രം റദ്ദു ചെയ്ത് ഉത്തരവിറങ്ങുകയും ചെയ്തു ഉത്തരവ് റദ്ദാക്കി ഉത്തരവിറക്കിയാൽ കൂടുതൽ തെളിവുകൾ അമേരിക്കൻ കമ്പനി പുറത്തുവിടുമോ എന്നുള്ള ഭയമാണ് ഉത്തരവിറക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ പിന്നിലിരുന്ന സംശയം ശക്തമാവുകയാണ് കടൽക്കൊള്ള കയ്യോടെ പൊക്കിയതിൻ്റെ ജാല്യതയുമായാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ മത്സരിക്കാൻ നിൽക്കുന്നത് ജയപരാജയങ്ങൾ മെയ് മാസത്തിൽ അറിയാനാകും പ്രതിപക്ഷ നേതാവിൻ്റെ ഉണ്ടയില്ല വെടി എന്ന് ആക്ഷേപിച്ച വിഷയമാണ് പിണറായി വിജയൻ സർക്കാരിനെ അവസാന കാലത്ത് വല്ലാതെ തകർത്തത് ഉണ്ടയില്ലാ വെടി ഇപ്പോൾ സർക്കാരിൻ്റെ നെഞ്ചത്ത് തന്നെ തറച്ചിരിക്കുകയാണ് ധാരണാപത്രം റദ്ദാക്കി എന്നുള്ള ഉത്തരവ് ഇറങ്ങാത്തിടത്തോളം കാലം ആ ഉത്തരവ് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്